നമസ്കാരം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്ത നടപടി വ്യാപക വിമർശനത്തിന് ഇടയാക്കുകയുണ്ടായി. കോടതിയിൽ നിന്ന് പോലും ഇക്കാര്യത്തിൽ ചോദ്യം ചെയ്യലുയർന്നു. സെക്രട്ടേറിയറ്റ് മാർച്ചിൽ പോലീസിനെ ആക്രമിച്ചു, പോലീസിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി, പോലീസ് വാഹനം ആക്രമിച്ചു തുടങ്ങിയ വിവിധ കാര്യങ്ങളാണ് രാഹുലിനെതിരെ ചുമത്തിയിരിക്കുന്നത്. രാഹുലിനെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്ത പോലീസിന്റെ നടപടിയെ പരിഹസിച്ചുകൊണ്ട് ഇപ്പോൾ ഫേസ്ബുക്ക് കുറിപ്പുമായി രംഗത്തെത്തിയിരിക്കുകയാണ് നടനും സംവിധായകനുമായ ജോയി മാത്യു. ഓപ്പറേഷൻ മാംഗോ ട്രീ എന്ന അതിസങ്കീർണമായ നീക്കമാണ് രാഹുലിനെതിരെ നടത്തിയത് എന്ന് ജോയി മാത്യു കുറിപ്പിൽ പരിഹസിച്ചു. കേരള പോലീസിന് തൊപ്പിയിൽ രണ്ട് പൊന്തൂവലാണ് ഇതെന്നും ജോയി മാത്യു പറയുന്നു. മുഖ്യമന്ത്രിയുടെ അശ്വമേധത്തിനെതിരെ പടനയിച്ച കൊടും ഭീകരനെ അതിസാഹസികമായി കീഴ്പ്പെടുത്തിയത് ആദ്യത്തെയും സൂര്യൻ ഉദിച്ചാൽ കരിഞ്ഞു പോകുമെന്ന് പേടിച്ചാണ് ഈ സമയം തിരഞ്ഞെടുത്തത് എങ്കിൽ അതിന് രണ്ടാമത്തെയും പൊന്തൂവൽ നൽകുന്നതായി ജോയി മാത്യു പറയുന്നു. ജോയി മാത്യുവിന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്: കേരള പോലീസിന് തൊപ്പിയിൽ രണ്ട് പൊന്തൂവലുകൾ. OMT അഥവാ ഓപ്പറേഷൻ മാംഗോ ട്രീസ് എന്ന അതിസങ്കീർണവും സാഹസികവുമായ ഒരു നീക്കത്തിലൂടെ പ്രമുഖ തീവ്രവാദിയും മുഖ്യമന്ത്രിയുടെ അശ്വമേധത്തിനെതിരെ പടനയിച്ചവനുമായ കൊടും ഭീകരനെ അടൂരിലുള്ള ഒളിത്താവളത്തിൽ നിന്നും സൂര്യൻ ഉദിക്കുന്നതിനു മുൻപേ ഒരു കടുത്ത പോരാട്ടത്തിലൂടെ സാഹസികമായി കീഴ്പ്പെടുത്തിയ കേരള പോലീസിന്റെ തലയ്ക്ക് ഇതാ വീണ്ടും ഒരു പൊന്തൂവൽ. സൂര്യൻ ഉദിച്ചാൽ കരിഞ്ഞു പോകുമെന്ന് പേടിച്ചിട്ടാണോ ആ സമയം തിരഞ്ഞെടുത്തത് എങ്കിൽ ആ കരുതലിനും കിടക്കട്ടെ ഒരു പൊന്തൂവൽ കൂടി. ഇതായിരുന്നു ജോയി മാത്യുവിന്റെ പോസ്റ്റ്. നിരവധി ആളുകളാണ് ചുരുങ്ങിയ സമയം കൊണ്ട് ഈ പോസ്റ്റ് ഷെയർ ചെയ്തിരിക്കുന്നത്. അതേസമയം സെക്രട്ടേറിയറ്റിലേക്ക് നടന്ന മാർച്ച് അക്രമാസക്തമായതിനെ തുടർന്ന് രജിസ്റ്റർ ചെയ്ത കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്ത യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ റിമാൻഡ് ചെയ്യുകയായിരുന്നു. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഈ മാസം 22-ാം തീയതി വരെ രാഹുലിനെ റിമാൻഡ് ചെയ്തത്. രാഹുലിനെ പൂജപ്പുര ജയിലിലേക്ക് മാറ്റുകയായിരുന്നു. അറസ്റ്റിനെതിരെ സംസ്ഥാന വ്യാപകമായി യൂത്ത് കോൺഗ്രസ് പ്രതിഷേധമുയർത്തുന്നുണ്ട്. വരും ദിവസങ്ങളിലും പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് യൂത്ത് കോൺഗ്രസിന്റെ തീരുമാനം. രാഹുലിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന പ്രതിഭാഗം അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടിയതിനെ തുടർന്ന് വിശദമായ പരിശോധന നടത്താൻ കോടതി നിർദ്ദേശിക്കുകയുണ്ടായി. ഗുരുതര ആരോഗ്യ പ്രശ്നമില്ല എന്ന് പരിശോധനയിൽ വ്യക്തമായതിനെ തുടർന്നാണ് റിമാൻഡ് ചെയ്തത്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലായിരുന്നു മെഡിക്കൽ പരിശോധന. നേരത്തെ ഫോർട്ട് ആശുപത്രിയിലാണ് ആദ്യം മെഡിക്കൽ പരിശോധന നടത്തിയത്. രാഹുലിന്റെ ജാമ്യാപേക്ഷ പ്രോസിക്യൂഷൻ എതിർത്തു. പ്രതിക്ക് ജാമ്യം നൽകണോ എന്ന വിഷയത്തിൽ രണ്ട് മെഡിക്കൽ റിപ്പോർട്ട് ഹാജരാക്കുമ്പോൾ ഏറ്റവും അവസാനം പരിശോധന നടത്തിയ ഡോക്ടർ നൽകിയ റിപ്പോർട്ട് വേണം കോടതി പരിഗണിക്കേണ്ടത് എന്ന് പ്രോസിക്യൂട്ടർ മനു കല്ലമ്പള്ളി വാദിച്ചു. ഏറ്റവും അവസാനം ജനറൽ ആശുപത്രിയിലാണ് പരിശോധന നടത്തിയത്. ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല എന്നായിരുന്നു റിപ്പോർട്ട്. ഇത് അംഗീകരിച്ച കോടതി രാഹുലിന്റെ ജാമ്യാപേക്ഷ തള്ളുകയായിരുന്നു. രാഹുൽ സമരത്തിന്റെ മുൻനിരയിൽ നിന്ന് നേതൃത്വം നൽകുന്നതിന്റെയും സമരം അക്രമാസക്തമാകുന്നതിന്റെയും ഫോട്ടോയും വീഡിയോയും പോലീസ് കോടതിയിൽ ഹാജരാക്കി. പിരിഞ്ഞുപോയ പ്രവർത്തകരെ മടക്കി വിളിച്ച് രാഹുൽ വീണ്ടും ആക്രമണം നടത്തി. എല്ലാ ആക്രമണങ്ങളും നടന്ന സ്ഥലത്ത് പ്രതിയുടെ സാന്നിധ്യമുണ്ട്. അതിക്രമങ്ങൾ തടയാൻ യാതൊരു ശ്രമവും നേതാവ് എന്ന നിലയിൽ നടത്തിയില്ല അത്രേ. സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധമല്ല നടന്നത്, ആക്രമമാണ് എന്നും പ്രോസിക്യൂഷൻ വാദിച്ചു.